ഇടവകയുടെ വികാരി വന്നി ബി മെമ്പർഹാമച്ചൻ വന്നി വിധികർത്താക്കളെ വിശ്വാസികളുടെ സമൂഹമേ നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം കുണ്ടരം എത്ര മലങ്കരയുടെ എത്ര ആധുനിക ബാർ എബ്രായ എന്നൊക്കെ അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന പരിശുദ്ധ ബെസേലിയോസ് ഗിവർഗീസിതിയൻ കാതോലിക്ക ബാവായുടെ 53-ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഇടവകയായ ഈ ഇടവകയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തെ പറ്റി പ്രസംഗിക്കാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രതിസന്ധികളെ അതിജീവിച്ച വലിയ ബാബ എന്ന വിഷയത്തെക്കുറിച്ച് എൻ്റെ എളിയ ബുദ്ധിയിൽ തോന്നിയ ഏതാനും വാക്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. 1929 ഫെബ്രുവരി മാസം 17-ാം തീയതി കല്ലാശ്ശേരി മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലിത്തെ മലങ്കരയുടെ 3-ാം കാതോലിക്കയെ അന്നത്തെ മലങ്കരയുടെ മെത്രാനായിരുന്ന പട്ടശ്ശേരിയിൽ ദീപനാസിയോസ് തിരുമേനി ബെഥനിയുടെ മാർ ഇവാനിയോസും ചേർന്ന് കാതോലിക്കയാക്കി ഉയർത്തി. നവാഭിഷിക്തനായ അദ്ദേഹം ആദ്യം നേരിട്ട പ്രതിസന്ധി എന്തെന്നാൽ ഒരു കാതോലിക്കയാലോ ഒരു പാത്രീസിനാലോ ഭരിക്കപ്പെടുവാൻ കുറഞ്ഞത് 2 മെത്രാന്മാർ എങ്കിലും വേണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ 2 മെത്രാന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിർഭാഗ്യം എന്ന് പറയട്ടെ, അതിൽ ഒരാൾ വയോധികനും മരണാസനനും കഠിന രോഗിയുമായിരുന്ന വട്ടശ്ശേരിയിൽ ദീപനാസിയോസ് തിരുമേനിയായിരുന്നു. ദീപനാസിയോസ് തിരുമേനിയുടെ മരണം വരെ കാതോലിക്ക സ്ഥാനാരോഹണം നടക്കരുത് എന്നാഗ്രഹിച്ച കൂട്ടരാണ് പാത്രീസ് കക്ഷികൾ. താൻ കാതോലിക്കയെ പിറ്റേനാൾ തന്നെ കോട്ടയം മെത്രാസനത്തിനു വേണ്ടി പരിശുദ്ധ പാമ്പാടി തിരുമേനിയും പിന്നീട് റീത്തിലേക്ക് വഴിമാറിപ്പോയ മർത്തയോ ഫിലോസിനെ മെത്രാനയെ വാഴിച്ച് സഭയുടെ ആദ്യത്തെ പ്രതിസന്ധി അദ്ദേഹം പരിഹരിച്ചു. വട്ടശ്ശേരിയിൽ തിരുമേനിയുടെ മരണശേഷം അദ്ദേഹം നേരിട്ട രണ്ടാമത്തെ പ്രതിസന്ധി എന്തെന്നാൽ അടുത്ത മലങ്കരയുടെ മെത്രാൻ ആര് എന്നതായിരുന്നു. ഈ അവസരത്തിൽ പാത്രീസ് കക്ഷികൾ തലങ്ങും വിലങ്ങും പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. 1934 കോട്ടയം എം ഡി സെമിനാരിയിൽ ക്രിസ്ത്യൻ സിറിയൻ അസോസിയേഷൻ കൂടി. അതിൽ മലങ്കര മെത്രാനെ അന്നത്തെ ബാബായെ തന്നെ തിരഞ്ഞെടുത്തു. അന്ന് തന്നെ സഭയ്ക്ക് ഒരു ഭരണഘടനയും പാസ്സാക്കി. ഈ ഭരണഘടനയ്ക്ക് മെത്രാൻ തിരഞ്ഞെടുപ്പിന് പാത്രീസ് കക്ഷികൾ തികച്ചും എതിരായിരുന്നു. ഇതിനെതിരെ കരിങ്ങാസ്ര എന്ന സ്ഥലത്ത് അവരൊരു യോഗം കൂടി. അതിൽ ബദൽ കാതോലിക്കയെയും വൈദിക ട്രസ്റ്റിയും അൽമായ ട്രസ്റ്റിയും അവർ തിരഞ്ഞെടുത്തു. പിന്നീട് കോടതി വ്യവഹാരത്തിൻ്റെയും അസമാധാനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. 1938 മാർച്ച് മാസം കരിനിരലുകളുടെ നാളുകളായിരുന്നു. 117-113 നമ്പർ കോട്ടയം ഡിസ്ട്രിക്ട് കോടതി സമർപ്പിച്ച കേസ് ഇങ്ങനെയായിരുന്നു. വാദിഭാഗം മലങ്കര മെത്രാൻ്റെ തിരഞ്ഞെടുപ്പ്, കാതോലിക്ക സ്ഥാനം, എം നമ്പർ അക്കം, 134 പാസ്സാക്കിയ ഭരണഘടന എന്നിവയ്ക്കെതിരായിരുന്നു. ആദ്യ വാദം തന്നെ കോടതി മറുപടി വിധിച്ചെങ്കിലും പിന്നീട് വീണ്ടും അപ്പീൽ കൊണ്ടുവരെ ചെന്നു. അങ്ങനെ 1951 ഡിസംബർ മാസം 26-ാം തീയതി ആ വിധി വന്നു. നമ്മുടെ സഭയ്ക്ക് പ്രതികൂലമായിരുന്നു ആ വിധി. അപ്പോൾ നമ്മുടെ സ്മരണീയ പുരുഷൻ ബോംബെ പലയുടെ കൂതാശക്കായി പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ അടൂർ മുതൽ കോട്ടയം വരെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ രഥയാത്രയായിരുന്നു അത്. കോട്ടയം മുതൽ അടൂർ വരെ രാജവീതിയിൽ പുളകം ചാർത്തിക്കൊണ്ട് സഭാമക്കൾ അദ്ദേഹത്തെ ആനയിച്ചു. കോട്ടയം എം ഡി സെമിനാറിൽ എത്തിച്ചേർന്ന അദ്ദേഹം ജനലക്ഷങ്ങളോട് ഇങ്ങനെ അഭിവാദ്യം ചെയ്തു. ചെറിയ ആട്ടിൻകൂട്ടമേ, ധൈര്യമായിരിക്കുക, സത്യം വിജയിക്കും. വെള്ളിയാഴ്ച ക്രൂശിത്തറയ്ക്കപ്പെട്ട സത്യം ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ സത്യപ്രതിജ്ഞയായി ഇങ്ങനെ പറഞ്ഞു: മലങ്കര സഭയുടെ ജന്മസിദ്ധമായ സ്വാതന്ത്ര്യം ഞങ്ങൾ നിലനിർത്തുകയും ആ സ്വാതന്ത്ര്യത്തിൻ്റെ ചിഹ്നമായ പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനത്തിൻ്റെ കൊഴുക്കീഴിൽ ഞങ്ങളും ഞങ്ങളുടെ സന്താനങ്ങളും നിലകൊള്ളും എന്നവർ പ്രതിജ്ഞ ചെയ്തു. പരിശുദ്ധ സഭമേൽ പ്രതിസന്ധികൾ ഉരുണ്ടു കയറിയപ്പോൾ പരിശുദ്ധ പാമ്പാടി തിരുമേനി, പരിശുദ്ധ പരിമല തിരുമേനി തങ്ങളുടെ ഗുരുവായ പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറടത്തിൽ ഇരുന്നു കൊണ്ട് കുറെ ദിവസങ്ങൾ സഭയ്ക്കായി പ്രാർത്ഥിക്കും. നീണ്ട ദിവസങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇരുവർക്കും സഭയ്ക്കായി വ്യക്തമായൊരു ഉത്തരം ലഭിക്കും. പരിശുദ്ധ ബാബ മോശയെ പോലെ, യോശുവയെ പോലെ പ്രാർത്ഥനയിലൂടെ പ്രതിസന്ധികളെ അതിജീവിച്ച ഒരു വ്യക്തിയാണ്. നാം ഓരോരുത്തരും പ്രതിസന്ധികളെ വിജയിക്കേണ്ടത് പ്രാർത്ഥനയിലൂടെയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ പ്രതിരൂപങ്ങളും നാം ആയിത്തീരാൻ സാധിക്കണം. 35 വർഷക്കാലത്തോളം നമ്മളെ നയിച്ച പരിശുദ്ധ ബാബായുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എൻ്റെ എളിയ പ്രസംഗം ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.